ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത്രയും എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3/4 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ അളവിൽ സാധാരണ നമ്മളുടെ മുളക് പൊടി. അത് ഞാൻ സാധാ മുളക് പൊടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി ഒന്നുമല്ല, നമ്മൾ സാധാരണ കറിയിലൊക്കെ ചേർക്കുന്ന മുളക് പൊടിയാണ്. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 മുട്ടയാണ്. അപ്പോൾ മുട്ടയും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം ഈ മാവ്. അപ്പോൾ അധികം വെള്ളം ചേർക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കലക്കി നോക്കിയിട്ട് വേണം പിന്നെ ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. അധികം അങ്ങോട്ട് തിക്കാവണ്ട, എന്നാൽ നല്ല ലൂസുള്ള മാവും ആവണ്ട കേട്ടോ. പിന്നെ ഞാനിത് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത സമയത്ത് ഇതിലേക്ക് ഒരു ചിക്കൻ ക്യൂബിൻ്റെ 1/2 പീസ് ചേർത്ത് കൊടുത്തായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു ബാറ്റർ കലക്കി ഈ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലേക്സ് ആണ്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അങ്ങ് പൊടിച്ചെടുക്കണം. മിക്സിയിലൊന്നും ഇടണ്ട കേട്ടോ, ജസ്റ്റ് കൈ വെച്ചിട്ട്. അപ്പോൾ നമ്മളുടെ ബ്രെഡ് കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. പിന്നെ നല്ല ഈസിയാണല്ലോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് 4 മണി ചായയുടെ കൂടെ ആയാലും അതെ, പിന്നെ കുട്ടികൾക്ക് ടിഫിനിൽ സ്നാക്കായിട്ട് വെച്ച് കൊടുക്കാനാണെങ്കിലും അതെ, ഒക്കെ നല്ല ടേസ്റ്റാണ്, ഇഷ്ടമാവും അവർക്കൊക്കെ. കാരണം ഇത് ബ്രെഡാണെന്ന് നമുക്ക് തീരെ അങ്ങോട്ട് മനസ്സിലാവുമൊന്നുമില്ല, അത്ര രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ നല്ല എളുപ്പമാണല്ലോ, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്.